हेलो फ्रेंड्स, वेलकम टू माय चैनल। എട്ടാം ക്ലാസ്സിന്റെ ഫിസിക്സ് ഊർജ്ജതന്ത്രം ക്ലാസ്സിൽ നമ്മൾ ബലം ഫോഴ്സ് എന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പരിചയപ്പെട്ടു. സമ്പർക്കരഹിത ബലം, സമ്പർക്കം അല്ലെ, കണക്ഷൻ, കോണ്ടാക്ട് ഉള്ളതും നോൺ കോണ്ടാക്ട് ഫോഴ്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൺ ആയിരുന്നു നമ്മളെ ആപ്പിള് തലയിൽ വീണിട്ട് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ആള് അല്ലെ. ഐസക് ന്യൂട്ടനെ കുറിച്ച് കുറിപ്പ് എഴുതാനുണ്ടായിരുന്നു. ആ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം അല്ലെ. ഇവിടെ ആദ്യത്തെ ആളെന്താ ചെയ്യുന്നത്, ഉന്തുവണ്ടി ഉന്താണ് അല്ലെ, വലിക്കുകയാണ്. ഉന്താന്ന് പറയാൻ പറ്റില്ല, വലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ മാംസപേശികളാണ് ആ വർക്ക് എടുക്കുന്നത് അല്ലെ. യെസ്. എന്നാ രണ്ടാമത്തെ ചിത്രത്തിലോ, അതിലും വണ്ടി തന്നെയാണ്, പക്ഷെ ആരാണ്, കാളയാണ് വലിക്കുന്നത്. അവിടെ കാളയുടെ മാംസപേശികളാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. മനുഷ്യനായാലും മറ്റെന്ത് ജീവികളായാലും ഇത്തരത്തില് പേശികൾ ഉപയോഗിക്കുന്ന, മാംസപേശികൾ ഉപയോഗിച്ച് ചെയ്യുന്ന, ബലം പ്രയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ പേശി ബലം ഉപയോഗിക്കുന്ന മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ പേശികൾ ചെലുത്തുന്ന ബലം, ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെലുത്തുന്ന ബലമാണ് പേശി ബലം അല്ലെങ്കിൽ മസ്കുലർ ഫോഴ്സ്. അപ്പൊ ഫോഴ്സുകൾ എത്ര തരമുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ ഒരു മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ആരെങ്കിലും പിടിച്ച് വലിക്കുകയാണോ താഴെ എത്തുന്നവരെ, അല്ല അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാ, ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ രണ്ടാമത്തെ ബലമായി. ഇനി യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാന്തങ്ങൾ തമ്മിലുണ്ടാവുന്ന, അല്ലെങ്കിൽ കാന്തവും ഇരുമ്പും മെറ്റൽസും തമ്മിലുണ്ടാവുന്ന ആ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ, ബലൂണുകൾ. ഇപ്പൊ നിങ്ങളൊരു ബലൂണ് തലയിൽ ഉരസിയിട്ട് സമ്മറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിൽ പറ്റിപ്പിടിക്കും. അതുപോലെ ഇവിടെ രണ്ട് ബലൂണുകൾ തമ്മിൽ ഉരസി കഴിഞ്ഞപ്പോ ഒരു ബലൂൺ എന്താ ചെയ്യുന്നത്, അടുത്തുള്ള തുണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ചെയ്ത പരീക്ഷണമാണ് സ്കെയില്, തലയിൽ ഉരസി കഴിഞ്ഞിട്ട് പേപ്പർ കഷ്ണങ്ങൾ തട്ടിപ്പിടിക്കുന്നത്. അവിടെ ഇലക്ട്രോണുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഒരു ബലം കൊടുക്കുന്നത്. എന്ത് ബലമാണ്, സ്ഥിതവൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇലക്ട്രോണുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഇതിന് കാരണം. അവിടെ ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നാല് തരത്തിലുള്ള ബലങ്ങൾ പഠിച്ചു. പേശി ബലം, മസ്കുലർ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ്, സ്ഥിതവൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോ ഒരു ചിത്രമോ മറ്റോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ പ്രവൃത്തിയോ കാണിച്ചിട്ട് ഇതിൽ എന്ത് ബലമാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ. നാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ബലങ്ങളാണ്. ഓക്കെ, ഇനി ചലനവുമായി ബന്ധപ്പെട്ട എല്ലാ ബലങ്ങളെയും പൊതുവെ യാന്ത്രിക ബലം, മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നു. എന്താണ് മെക്കാനിക്കൽ ഫോഴ്സ്? ഇവിടെ ഒരു പന്ത് ഉരുണ്ട് വരികയാണ്. പൊതു ഫോട്ടോ ആണ് എങ്കിലും ഒരു ഉരുളുന്ന പന്താണ് ഇവിടെ എന്ന് വിചാരിക്കുക. കുറച്ച് ദൂരം കൂടി വന്നു കഴിയുമ്പോൾ അത് നിൽക്കും. ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടാണോ ആ പന്ത് നിൽക്കുന്നത്, തറയിലൂടെ ഒരു മൺപ്രദേശത്ത് കൂടിയാണ് വരുന്നത്, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അത് നിൽക്കും അല്ലെ, ആരെയും പിടിച്ചു നിർത്തിയിട്ടാണോ, അല്ല. അപ്പൊ ആരാണ് ആ പന്തിനെ അവിടെ നിർത്തുന്നത്, നമുക്ക് നോക്കാം. ഇത് ഒരു പരുപരുത്ത ഒരു പ്രതലത്തിലാണ് ആ മരക്കട്ട വെച്ചിരിക്കുന്നത്. ഒരു പരുപരുത്ത ഭാഗമാണ് വെച്ചിരിക്കുന്നത്. അപ്പോ അത് താഴേക്ക് വീഴുന്നുണ്ടോ, ഇല്ല, മെല്ലെ അവിടെ നിൽക്കുകയാണ് അല്ലെ. എന്നാൽ മിനുസമുള്ള ഭാഗമായപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ട ബോൾ ഉരുണ്ട് വരുന്നത് അതുപോലെയുള്ള പരുപരുത്ത ഒരു മണ്ണും കല്ലും ഒക്കെയുള്ള സ്ഥലത്തിലൂടെയാണ് അല്ലെ. നോക്കൂ, ഇതുപോലെ, ഇതിപ്പോ ഒരു വലിയ മലമ്പ്രദേശമൊന്നും അല്ല, നമ്മൾ പരുപരുത്ത ഭാഗത്തിനെ ഒന്ന് അടുത്ത് നിന്നും ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ നിരീക്ഷിച്ച ഇതുപോലെ ഉണ്ടാവും. ഒരു കുന്നും ഗർത്തങ്ങളും ഒക്കെ കാണാല്ലേ, എവിടെയോ ചന്ദ്രനിൽ എത്തിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോ ഇത് നമ്മളെ സാധാ ഒരു വസ്തുവിന്റെ പരുപരുത്ത ഒരു പ്രതലത്തിന്റേതാണ്. അതേസമയം മിനുസമായ പ്രതലങ്ങളിലോ അവിടെ ഇത് ഇല്ല എന്നല്ല, പക്ഷെ ഇതിന്റെ വലുപ്പം, അതായത് ഈ മല പോലെ കാണുന്ന ഭാഗങ്ങൾ വലുപ്പം കുറവായിരിക്കും, കുഴികളുടെയും വലുപ്പങ്ങൾ കുറവായിരിക്കും. ഇല്ല എന്നല്ല, എത്ര മിനുസായാലും ഇതുപോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് കുറവായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇങ്ങനെ പരുപരുത്ത ഒരു സ്ഥലത്തിലൂടെ ഒരു വസ്തു വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് നിൽക്കും. കാരണം എന്താ, ആ ഉയർന്ന സ്ഥലവും താഴ്ന്ന സ്ഥലവും തമ്മിലൊരു ഒരു ക്രഷ് ഉണ്ടാവുന്നുണ്ട് അവിടെ, ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് അവിടെ. അതിനെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് പറയുന്നത്. പരസ്പരം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങൾക്കിടയിൽ
പ്രവർത്തിക്കുന്ന ഒരു ബലമാണ് ഈ ഘർഷണ ബലം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഈ ബലം ഉണ്ടാവുക. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളിലെ കുന്നുകളും കുഴികളും പരസ്പരം കൊളുത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഘർഷണബലം ഉണ്ടാകുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ആ കുന്നുകളും കുഴികളും, അതുകൊണ്ടാണ് അവിടെ ഘർഷണം കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഘർഷണബലം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതിയെടുത്തോളൂ. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണബലം. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. This is friction. അപ്പോൾ നമ്മൾ ഘർഷണബലം എന്താണ് എന്ന് പഠിച്ചു. ഇനി ഇവിടെ നോക്കൂ. അപ്പൊ എന്തൊരു വസ്തുക്കളും താഴെ, പ്രത്യേകിച്ച് മണ്ണിലൂടെയാണ് ഉരുണ്ടു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്നത് എങ്കിൽ ഒരു ബലം നമ്മൾ എന്തായാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ഘർഷണബലം. അപ്പൊ ഇവിടെ രണ്ടു പേര് ഒരു മരത്തിന്റെ തടി ഉരുട്ടിക്കൊണ്ടു പോവുകയാണ്, രണ്ടുപേര് വലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ എങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് എളുപ്പം ഉണ്ടാവുക, അതായത് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്? ആ കുറെ പേര് പറയുന്നുണ്ട് അല്ലെ ഉരുട്ടിയിട്ടാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാലോ, അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതെന്തായിരിക്കും അല്ലെ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു പരീക്ഷണമാണ്. ഒരു ഒരു ബ്ലോക്ക്, അത് നൂലിൽ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു താഴേക്ക് ഒരു ബാസ്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ബലം കൊടുക്കുമ്പോൾ എത്ര ബലം കൊടുക്കുമ്പോഴാണ് ഇത് നീങ്ങുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആണികളാണ് ഇടുന്നത്. ഇതിപ്പോ അടുത്തേക്ക് നീങ്ങി വന്നു അല്ലെ, അതില് 13 ആണികൾ ഇട്ടപ്പോഴാണ്, ഇതിൽ 13 ആണികൾ ഇട്ടപ്പോഴാണ് ആ ബ്ലോക്ക് ചലിച്ചത്, നീങ്ങിയത്. എന്നാൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, രണ്ട് പെൻസിൽ, വെറും രണ്ട് പെൻസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ഉരുളൽ ഉരുളൽ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ട് പെൻസിൽ മാത്രം വെച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ആണി ഇട്ടപ്പോ, നേരത്തെ 13 ആണി ഇട്ടപ്പോ, ഇപ്പൊ രണ്ടാമത്തെ ആണി ഇട്ടപ്പോ തന്നെ എന്ത് ചെയ്തു, നീങ്ങി. അപ്പോ ആ ഉരുളുന്ന സമയത്ത് വളരെ കുറച്ച് ബലം മാത്രം മതി എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ഉരുളൽ ഘർഷണം എന്ന് പറയും. റോളിംഗ് ഫ്രിക്ഷൻ, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം. അതുപോലെ നമ്മൾ നിരങ്ങ, നിരങ്ങ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന ചിത്രം ഉണ്ടായിരുന്നില്ലേ, ഇതാ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നതിനാണ് നമ്മൾ നിരങ്ങ എന്ന് പറയുന്നത്, ഇങ്ങനെ ഉരുണ്ടു വരുന്നതിനെയാണ് നമ്മൾ ഉരുളൽ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സ്ലൈഡിങ്ങും റോളിങ്ങും, നിരങ്ങുമ്പോ ഉണ്ടാവുന്ന ഘർഷണത്തെയാണ് നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ, അതെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം എന്താണ്, കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉരുളുമ്പോ കുറച്ച് ബലം കൊടുത്താൽ മതി, കാരണം ഘർഷണം കുറവാ. കുറെ ഘർഷണം ഉണ്ടെങ്കിലാണ് നീങ്ങാതിരിക്കുക, മനസ്സിലായില്ലേ. റോളിംഗ് ഫ്രിക്ഷൻ, വെൻ എ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, വെൻ എ ബോഡി സ്ലൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എങ്കിൽ നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. പ്രവർത്തനം ഇതാണ്, ഘർഷണ ബലം അനുഭവപ്പെടുന്ന വിവിധ സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവൻ ഡിസ്കസ് ചെയ്തത് ഘർഷണത്തെ കുറിച്ചിട്ടാണ് അല്ലെ, കുറെ ബലങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ ഘർഷണ ബലത്തെ പറ്റി പറഞ്ഞു, അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് അത് രണ്ട് തരത്തിലുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ലിസ്റ്റ് ദ ഡിഫറെന്റ് കേസസ് ഇൻ വിച്ച് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഫെൽറ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഫെൽറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ നോക്കൂ. ചിത്രത്തില് നിങ്ങൾക്ക് കുറെ എണ്ണം കാണാം അല്ലെ, 1, 2, 3, 4 അഞ്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താന്ന് നമുക്ക് എഴുതാം. ഒന്ന്, തീപ്പെട്ടിയിൽ ഉരസുമ്പോൾ, തീപ്പെട്ടിയിൽ ഉരസുമ്പോൾ അത് ഘർഷണ ബലം കൊണ്ടാണ് സംഭവിക്കുന്നത്. വെൻ എ മാച്ച് സ്റ്റിക്ക് ഈസ് റബ്ഡ് അഗെയിൻസ്റ്റ് മാച്ച് ബോക്സ്, വസ്തുക്കളെ കയ്യിൽ പിടിക്കുമ്പോൾ ഹോൾഡ് എൻ ഒബ്ജക്ട്, തറയിലൂടെ നടക്കുമ്പോൾ വാക്ക് അലോങ് എ റോഡ്, വാഹനങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ടയറിനും റോഡിനും ഇടയിൽ, വെൻ എ വെഹിക്കിൾ ഈസ് മൂവിംഗ് ഓൺ ദ റോഡ്, യന്ത്രഭാഗങ്ങൾ കറങ്ങുമ്പോൾ, വെൻ ദ മെഷീൻ പാർട്സ് റൊട്ടേറ്റ്. ഇതൊക്കെ ഫ്രിക്ഷൻ ഫെൽറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്, ഘർഷണം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അപ്പോ നമ്മള് ഒരു രണ്ടാമത്തെ ഭാഗം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ഘർഷണം അല്ലെ.
അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിന്റെ വലിയ ഭാഗങ്ങൾ നമുക്ക് 9ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.